കൗൺസിലിംഗ് കോർണർ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. സന്തോഷങ്ങൾ കണ്ടെത്താനുള്ള പരക്കം പാച്ചിലാണ് ഇന്ന് മനുഷ്യരെല്ലാവരും തന്നെ. പുതിയ പുതിയ മാർഗങ്ങൾ ഓരോ ദിവസവും ലോകത്തിന് മുമ്പിൽ അവതരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. സാഹസികമായിട്ടുള്ള യാത്രകൾ, മത്സരങ്ങൾ, വിനോദങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള മാർഗങ്ങളും നാം ഇന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാറുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മളിൽ ചിലരെങ്കിലും ഇതിലൊക്കെ പങ്കെടുത്തിട്ടുമുണ്ടാകാം. ഏത് വിധേനയും സന്തോഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇന്ന് യുവതലമുറയിൽ പ്രത്യേകിച്ചും കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അറിഞ്ഞോ അറിയാതെയോ പല അപകടങ്ങളിലും യുവതലമുറ എത്തിപ്പെടുന്നതും ഈ സന്തോഷം കണ്ടെത്താനുള്ള പരക്കം പാച്ചിലിനിടയിലാണ്. എങ്ങനെയും കൂട്ടുകാരെ പോലെ ആവുക, കൂട്ടുകാർ പറയുന്ന പോലെ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളിൽ യുവതലമുറ എത്തിപ്പെടുന്നത് നാം ഇപ്പോൾ പ്രത്യേകിച്ചും കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരു അനുഭവമായിട്ട് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയുടെ അച്ഛൻ്റെ ചോദ്യമാണ് ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കൗൺസിലിംഗ് കോർണർ പ്രോഗ്രാമിൽ ഈ ചോദ്യത്തിനുള്ള മറുപടിയുമായിട്ട് നമ്മുടെ പ്രിയങ്കരനായ ഫാദർ ജോസ് തച്ചിലച്ചനുണ്ട്. അച്ഛൻ കോഴിക്കോട് മലാപ്പറമ്പിലുള്ള ക്രൈസ്റ്റ് ഹോളിലെ സോഷ്യോ റിലീജിയസ് സെൻ്ററിൻ്റെ ഡയറക്ടർ അച്ഛനാണ്. അച്ഛൻ നല്ലൊരു മനഃശാസ്ത്രജ്ഞനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ധാരാളം മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമാണ്. അച്ഛന് കൗൺസിലിംഗ് കോർണറിലേക്ക് പ്രത്യേകം സ്വാഗതം. അച്ഛാ, ചോദ്യം ഒരു അപ്പൻ്റെയാണ്. എൻ്റെ മകൻ പ്ലസ് ടുവിന് പഠിക്കുകയാണ്. അവൻ ഈയിടെയായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുകയാണ്. അത് ഞങ്ങളറിഞ്ഞിട്ട് കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. സ്കൂളിലെ ടീച്ചേഴ്സാണ് ഈ വിവരം ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിയത്. സാധാരണ എല്ലാ മാതാപിതാക്കളെയും മാതിരി നല്ല രീതിയിൽ മക്കളെ വളർത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു അപ്പനാണ് ഞാൻ എന്നാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. കുറേയേറെ ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഞങ്ങൾ കുറേയേറെ ഉപദേശിച്ചു, ശകാരിച്ചു, എന്തെല്ലാം ചെയ്തിട്ടും അവന് വലിയ വ്യത്യാസമൊന്നുമില്ല. എങ്ങനെയാണ് അച്ഛാ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത്? ഈ അപ്പച്ചനും ആ കുടുംബവും അനുഭവിക്കുന്ന സങ്കടം, പേടിക്കുന്ന പേടി ഇന്ന് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ കുറേയേറെ മാതാപിതാക്കളുടെ അനുഭവമാണ്, നേർചിത്രമാണ്. ഒരു പക്ഷേ യുദ്ധകാലാടിസ്ഥാനത്തിൽ നാം അവബോധമുള്ളവരാവേണ്ടുന്നതും കൈകാര്യം ചെയ്യേണ്ടുന്നതുമായ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ലഹരിമരുന്ന് ഉപയോഗം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ. നമുക്കറിയാം, നമ്മൾ പത്രവായനകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കുട്ടികൾക്ക് പോലും മിഠായിയുടെ രൂപത്തിൽ ലഹരികൾ കൊടുക്കാനായിട്ട് ശ്രദ്ധ ചെലുത്തുന്ന, സ്കൂളിൻ്റെ പരിസരത്ത് കറങ്ങി നടക്കുന്ന ഇങ്ങനെയുള്ള ഏജൻറ്റുമാരെ പറ്റി. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പിന്നിൽ വളരെ വലിയൊരു മാഫിയുണ്ട്, ഒരു ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഏറ്റവും സേഫായിട്ട് വളർത്തുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വളരെ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് കുറേ കൂടി സ്വാതന്ത്ര്യബോധമുണ്ട്, അവരുടെ വളർച്ചയുടെ അന്തരീക്ഷം കുറേ കൂടി അവരുടെ തീരുമാനമാണ് പണ്ടത്തേക്കാളധികം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് വളർത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് മാതാപിതാക്കൾ. അത് പറഞ്ഞു വെച്ചിട്ട് ഈ അപ്പച്ചനും അമ്മച്ചിയും അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു മെഡിക്കൽ പ്രോബ്ലമാണ്, അല്ലാതെ അപ്പച്ചനും അമ്മച്ചിയും വിചാരിക്കുന്ന പോലെ ധാർമ്മികമായിട്ടുള്ള ഒരു പ്രശ്നമല്ല. ധാർമ്മികതയുണ്ട്, ഇതിൽ അധാർമ്മികമായിട്ടുള്ള വശങ്ങളുണ്ട്, പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇറ്റ് ഈസ് എ മെഡിക്കൽ ഇഷ്യൂ. അതിനെ മെഡിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനം. ഒരു പക്ഷേ ഈ കുഞ്ഞിനും ആഗ്രഹമുണ്ടാവാം മാതാപിതാക്കളുടെ ഉപദേശം കേട്ട് നന്നാവാൻ, പക്ഷേ അവനത് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആത്യന്തികമായിട്ട് ഇതൊരു ഒരു മെഡിക്കൽ ഇഷ്യൂ ആണ്
ഏത് ലഹരി പദാർത്ഥ ഉപയോഗവും അടിസ്ഥാനപരമായിട്ട് ഒരു അഡിക്ഷനാണ്, അതൊരു മെഡിക്കൽ ഇഷ്യൂ ആണ് എന്നും മാതാപിതാക്കൾ തിരിച്ചറിയുക. ചികിത്സ തേടേണ്ട ഒരു വിഷയമാണ്. ഇതും പറഞ്ഞു വച്ചിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റ് ചില കാര്യങ്ങൾ, ഒന്ന്, അവരുടെ സങ്കടം, അതിൻ്റെ ദേഷ്യം, അതിൻ്റെ പകയ്ക്കൽ, അതൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവർ ഒരുപക്ഷെ ഈ കുഞ്ഞിനെ വല്ലാതെ ഉപദേശിക്കുന്നുണ്ടാവാം, ഒരുപക്ഷെ പെസ്റ്റർ ചെയ്യുന്ന തലത്തിൽ പെരുമാറുന്നുണ്ടാവാം, ഇതൊക്കെ കൂടുതൽ ദോഷം ചെയ്യും എന്നാണ് ഈ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് വേണ്ടത് അവരെ ശ്രദ്ധിക്കുന്നു, അവർക്ക് സംസാരിക്കാൻ ഒരാളുണ്ട്, അവർക്ക് കേൾക്കാൻ ഒരാളുണ്ട്, അവർക്ക് മനസ്സിലാക്കാൻ ഒരാളുണ്ട് എന്ന ചിന്തയാണ്. ഒരുപക്ഷെ ഈ സങ്കടത്തിൻ്റെ തീവ്രതയിൽ ഈ മാതാപിതാക്കൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യമാണ്. പക്ഷെ തുടങ്ങി വയ്ക്കേണ്ടുന്ന കാര്യവും അത് തന്നെയാണ്. അവരെ കേൾക്കുക, അവരുടെ കൂടെയായിരിക്കുക. ഒരു അഡിക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന് നമ്മൾ ശ്രമിക്കുമ്പോൾ കുറച്ച് പ്രതിഷേധങ്ങളുണ്ടാവാം, പക്ഷെ സാവധാനത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവും എന്ന് വിചാരിക്കണം. രണ്ടാമത്തേത്, മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞിൽ അസാമാന്യമായ സ്വാധീനമുണ്ട്. അത് സ്നേഹത്തിൻ്റെ സ്വാധീനമാണ്. ആ സ്നേഹത്തിൻ്റെ ചേർത്ത് പിടിക്കലിൽ മാറാത്ത മനസ്സുകളില്ല എന്ന് മാതാപിതാക്കൾ അറിയണം. പ്രശ്നങ്ങളുണ്ടാവാം. നാം വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരില്ല, പക്ഷേ അത് സാധ്യമാണ്. സ്നേഹത്തെ വെല്ലുവിളിക്കുന്ന, ഒരുപക്ഷെ താമസമുണ്ടായേക്കാം, പക്ഷേ സ്നേഹത്തെ വെല്ലുവിളിക്കുന്ന യാതൊന്നും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. സ്നേഹത്തെ തോൽപ്പിക്കാൻ പറ്റില്ല, തോൽപ്പിക്കാൻ പറ്റില്ല. യേശു തന്നെ പറയുന്ന അതല്ലേ, തീവ്രമായി സ്നേഹിച്ച് ശത്രുക്കളെ സ്വന്തം അനുയായികളാക്കിയ, ശത്രുക്കളെ സുഹൃത്തുക്കളാക്കിയ അനുഭവം, അത് യേശുവിൻ്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഈ മാതാപിതാക്കൾക്ക് വഴികാട്ടിയാവേണ്ടുന്നതും ഈ ഒരു ചിന്തയാണ്. ലവ് ക്യാൻ ഹീൽ. സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക, കേൾക്കുക. ഒരു പക്ഷേ ഈ മാതാപിതാക്കൾക്ക് കൂടി ഈ കെടുതിയിലൊരു പങ്കുണ്ട് എന്ന് സങ്കടകരമാണെങ്കിൽ പോലും തിരിച്ചറിയുക പ്രധാനം. ഒരു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു മാതാപിതാക്കൾക്ക് സ്വന്തം കുഞ്ഞുങ്ങളിൽ അമിത വിശ്വാസമാണ്. എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരു അബദ്ധത്തിൽ പെടില്ല. അതൊരു വലിയ കാരണമാണ്. ആ വിശ്വാസം മുതലെടുക്കുന്ന മക്കളുമുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തേത്, ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന സ്നേഹം ഒരുപക്ഷെ ഇല്ലാഞ്ഞിട്ടാവില്ല, പക്ഷേ അത് കാണിക്കാനായിട്ടും അത് അവരെ ബോധ്യപ്പെടുത്താനായിട്ടും പറ്റാതെ വരുന്നുണ്ട്. അതുകൊണ്ട് അവർ ഉത്തരങ്ങൾ തേടി മറ്റിടങ്ങളിലേക്ക് പോകും, ഇങ്ങനെയുള്ള ലഹരി സാധ്യതകളിലേക്ക് പോകും. അപ്പോൾ ഒരു പരിധിവരെ മാതാപിതാക്കൾക്ക് വളരെ ശ്രദ്ധാപൂർവം ജീവിച്ചാൽ, പെരുമാറിയാൽ മാറ്റാവുന്ന അല്ലെങ്കിൽ രക്ഷിച്ചെടുക്കാവുന്ന ഒരു അപകടമാണ് ഈ ലഹരി മരുന്ന് ഉപയോഗം എന്ന് തിരിച്ചറിയണം. ധാരാളം സ്നേഹം കിട്ടുന്ന, ധാരാളം കരുതൽ കിട്ടുന്ന, ധാരാളം പ്രോത്സാഹനം കിട്ടുന്ന, ധാരാളം ആഘോഷിക്കപ്പെടുന്ന ഒരു കുഞ്ഞ് സാമാന്യേന ഇത്തരം കാര്യങ്ങളിലേക്ക് മുതിരില്ല എന്ന് നമ്മളറിയണം. കാരണം അവൻ്റെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സുഹൃത്തും സഹചാരിയും ഏറ്റവും വലിയ അടുപ്പക്കാരനും അപ്പച്ചനാവും അമ്മച്ചിയാവും. അതുകൊണ്ട് കൂട്ടുകാർക്കോ അല്ലെങ്കിൽ വഴിതെറ്റിക്കാൻ നടക്കുന്ന മറ്റുള്ളവർക്കോ ഇവനിൽ ചെലുത്താവുന്ന സ്വാധീനം താരതമ്യേന വളരെ കുറവായിരിക്കും. ആ ഒരു കാര്യം നമ്മുടെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, കുഞ്ഞുങ്ങളെ നോ പറയാൻ പഠിപ്പിക്കുക. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ആരോഗ്യകരമല്ലാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞാലും എനിക്കിഷ്ടമില്ല, ഇന്ന ഇന്ന കാരണം കൊണ്ട് ഞാൻ ഇത് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഉള്ള ഒരു കരുത്ത്, ഡിസഗ്രി ചെയ്യാനുള്ള ഒരു സാധ്യത മക്കൾക്ക് കൊടുക്കണം. പല മാതാപിതാക്കൾക്കും വേണ്ടത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന മക്കളെയാണ്. അവരെയാണ് അവർ വല്ലാതെ പർവ്വതീകരിച്ച് ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ചില കാര്യങ്ങളിൽ ഇത് അരുത്, ഇന്ന ഇന്ന കാരണം കൊണ്ട് ഇതെനിക്ക് ഹിതകരമല്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു മകനാണ് മാറാനോ വളർത്താനോ കൂടുതൽ സാധ്യതയുള്ളവൻ. മറ്റേയാൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ
അവരുടെ മനസ്സിന് ഇണങ്ങിയ എന്തും ചെയ്യും. അപ്പം യഥാർത്ഥത്തിൽ വളർച്ചയ്ക്ക് സാധ്യതയുള്ളത് ഇടയ്ക്ക് ഡിസഗ്രി ചെയ്യാൻ, അരുതാത്തത് പറയില്ല ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കുന്ന ഒരു മകനാണ്. അങ്ങനെ കരുത്തുള്ള, ആന്തരികമായ കരുത്തുള്ള മക്കൾ വാർത്തെടുക്കാൻ നോ എന്ന് പറയാൻ ശക്തിപ്പെടുത്തുക പ്രധാനം. ശരിയായ നിലപാടുകളുള്ളവരായിട്ട് കുട്ടികൾ വളരുക, അതാണ് മറ്റൊരു കാര്യം. ബോധ്യങ്ങളുള്ളവരായിട്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതെനിക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടുന്നത് ചെയ്യാതെ ഞാൻ മറ്റൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പ് പറയുന്നൊരു മകൻ. ഒരു വീട്ടിൽ നടന്ന കാര്യം, പെരുന്നാൾ നടക്കുക. അപ്പോൾ ആ വീട്ടിൽ വന്ന രണ്ട് പേര് വിരുന്നുകാർ, അവരല്പം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോടുള്ള സ്നേഹം കൊണ്ട് ആ വീട്ടിൽ വർഷത്തിലൊരിക്കൽ അവർ വരുമ്പോൾ ഇത് പതിവാണ്. അങ്ങനെ ഒരു ഭക്ഷണം നടന്നുകൊണ്ടിരിക്കെ അന്ന് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, അവൻ വന്ന് ഈ ടേബിളിലൊക്കെ നോക്കി, എന്നിട്ട് ഒരു പ്രസ്താവം നടത്തി, നിങ്ങൾക്കറിഞ്ഞുകൂടെ ഇത് നന്നല്ല എന്ന്. അവിടെ ഇരുന്നവർ മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒന്ന് ചിരിച്ചു കാണാം. അപ്പോഴും മുതിർന്ന ആൾ പറഞ്ഞു, അത്രേ ഇത് ഈ അപ്പച്ചനാണ്, ഈ കുഞ്ഞിൻ്റെ അപ്പച്ചനാണ് എന്നോട് പറഞ്ഞത്. മുതിർന്ന അപ്പൂപ്പൻ പറഞ്ഞു, അത്രേ ഇവർ നമ്മുടെ ഗസ്റ്റുകളല്ലേ, അതുകൊണ്ട് നമ്മൾ അവരെ ബഹുമാനിക്കുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞു, ഓക്കെ ഗസ്റ്റുകളെ ബഹുമാനിച്ചോളൂ, എൻ്റെ അപ്പച്ചൻ കഴിക്കരുത്. അപ്പോൾ ഈ അപ്പച്ചൻ എന്നിട്ട് പിന്നീട് എന്നോട് പറഞ്ഞത്, ഫാദർ അതിൽ പിന്നെ വെറും തമാശന് വേണ്ടി പോലും ഞാൻ തൊട്ടിട്ടില്ല എന്നാണ്. അങ്ങനെ കരുത്തോടുകൂടെ തെറ്റ് തെറ്റെന്ന് പറയാൻ ബോധ്യമുള്ള ഒരു കുഞ്ഞ് ഒരിക്കലും വഴിതെറ്റിപ്പോവില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു കരുത്ത്, ആന്തരികമായ കരുത്തും ഊർജവും കൊടുക്കാൻ നമുക്ക് പറ്റണം. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറ്റൻഷൻ കൊടുക്കണം. അവർ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെ ആഘോഷിക്കണം, നന്മകളെ പൊലിപ്പിക്കണം. സത്യസന്ധമായത് അല്ലാതെ അവരെ സന്തോഷിപ്പിക്കാൻ നുണ പറയരുത്. TA ട്രാൻസാക്ഷണൽ അനാലിസിസിൽ പറയുന്നത്, അത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇങ്ങനെയുള്ള സ്ട്രോക്സിനെ പ്ലാസ്റ്റിക് സ്ട്രോക്ക് എന്നാണ് പറയുക, അത് ഒരിക്കലും ചെയ്യരുത് എന്ന് പറയും. അപ്പോൾ അവർക്ക് ശരിയായ അറ്റൻഷൻ കൊടുക്കുക, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ നല്ല ശീലങ്ങളെ വളർത്തുക, അത് അപ്രീഷിയേറ്റ് ചെയ്യുക, അക്നോളജ് ചെയ്യുക. എൻ്റെ കുഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോൾ, മോനെ നീ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പച്ചന് വലിയ സന്തോഷമായി. സമയത്തിന് കൊടുക്കണം, ആ സമയത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ആസ് യു സെഡ്, കൃത്യമായിട്ട് ആ സമയത്ത് അങ്ങനെ ഗീവ് ദം അറ്റൻഷൻ, മേക്ക് ദം ഫീൽ ദാറ്റ് ദേ ആർ സംബഡീസ്. അവരുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുകയും അവരുടെ ആ ഒരു കരുത്തിനെ അഭിമാനത്തോടെ നോക്കുകയും ചെയ്യുന്ന ആളാണ് അപ്പച്ചൻ അമ്മച്ചി എന്ന് വരുമ്പോൾ അവർ അത് വളർത്താൻ നോക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെലിബ്രേറ്റ് ദ ചൈൽഡ്, കുഞ്ഞിനെ ആഘോഷിക്കുക. അവൻ്റെ നന്മകൾ, അവൻ്റെ കരുത്തുകൾ, അവൻ്റെ കൊച്ചു കൊച്ചു വിജയങ്ങൾ, അവൻ്റെ നേട്ടങ്ങൾ, അതൊക്കെ വീട്ടിലെ ആഘോഷമായിട്ട് മാറണം. അങ്ങനെ ആഘോഷമായിട്ട് മാറുമ്പോൾ ഈ കുഞ്ഞിന് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, കൂടുതൽ കൂടുതൽ നന്മ കാണിക്കാൻ പ്രചോദനമാവും. സാധാരണ രീതിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ തെറ്റ് കണ്ടാൽ അടി ഉറപ്പാണ്. നല്ലതിന് പ്രോത്സാഹനം ഇല്ല എന്ന് മാത്രമല്ല, അത് കണ്ടതായിട്ട് നടിക്ക് പോലും ഇല്ല. അപ്പോൾ ഈ കുഞ്ഞിന് അറിയില്ല, കുഞ്ഞിന് ആത്യന്തികമായിട്ട് എന്താണ് വേണ്ടത്? അവൻ ആഘോഷിക്കപ്പെടണം. അവൻ്റെ സന്തോഷം അവനെപ്പറ്റി 4 നല്ല കാര്യങ്ങൾ കേൾക്കുന്നതാണ്. അങ്ങനെ കേൾക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ഈ കുഞ്ഞ് മത്സരിക്കും. ഒരു കുഞ്ഞ് ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പച്ചൻ പറയും, മോനു നീ അത് ചെയ്തപ്പോൾ അപ്പച്ചന് വലിയ സന്തോഷമായി എന്ന് പറഞ്ഞാൽ അവനത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കാരണം അപ്പച്ചന് ഞാനിത് ചെയ്താൽ സന്തോഷമാവും അവന് എന്ന് അവന് ഉറപ്പുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവന് ഉറപ്പുകളിലൂടെയാണ് അവൻ്റെ വളർച്ച എന്ന് തീരുമാനിക്കണം. നമ്മൾ പറയാറുണ്ടല്ലോ, സാധാരണ പറയാറുണ്ട്, ദ ഗ്ലോറി ഓഫ് ഗാഡ് ഈസ് മാൻ ഫുള്ളി അലൈവ്, പൂർണ്ണമായിട്ട് വികസിച്ച മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വമെന്ന്. ഇറാനിമൂസ്, സെയിൻറ്റ് ഇറാനിമൂസ് പറയുന്ന കാര്യം അതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഉൾക്കരുത്തുള്ള വ്യക്തികളാക്കി കൊടുക്കാൻ പറ്റുമോ? മറ്റൊരു കാര്യം, കുടുംബങ്ങളിൽ കൃത്യമായിട്ടുള്ള കാർക്കശ്യത്തോടു കൂടിയുള്ള നിയമങ്ങൾ വേണം. ഇന്നത് ഇന്ന കാര്യം ഇവിടെ അനുവദനീയമല്ല എന്ന് വളരെ വ്യക്തമായ കാർക്കശ്യത്തോടു കൂടിയുള്ള നിയമങ്ങൾ വയ്ക്കുന്ന മാതാപിതാക്കൾ നമുക്കുണ്ടാവണം. അതിന് വിരുദ്ധമായിട്ട് പോയാൽ
അതിൻ്റെ കാര്യം പറഞ്ഞ് ശാസിക്കുന്ന, ഇമോഷണലായിട്ട് പൊട്ടിത്തെറിക്കുന്നതല്ല, ഇന്ന ഇന്ന കാരണം കൊണ്ട് ഇത് ഹിതകരമല്ല, അതുകൊണ്ട് നീ ശിക്ഷിക്കപ്പെടണം എന്ന് അവനെ ബോധ്യപ്പെടുത്തി ശിക്ഷിക്കുന്ന. അപ്പോൾ സ്നേഹിക്കുന്ന ആൾക്ക് മാത്രമേ അങ്ങനെ ബോധ്യപ്പെടുത്തി ശിക്ഷിക്കാൻ പറ്റൂ എന്ന് നമ്മൾ ഓർക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ചുറ്റുപാടുകളെ നമ്മൾ സൂക്ഷിക്കണം. നേരത്തെ ഡാർലിൻ പറഞ്ഞ പോലെ അമിതമായിട്ട് മക്കളിലുള്ള വിശ്വാസം കുറേ പേരെ വഴിതെറ്റിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് മിടുക്കനാ, എൻ്റെ കുഞ്ഞ് നല്ലതാ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് പലപ്പോഴും അറിയാതെ തെറ്റുകൾ ചെയ്യുന്നതാവാം. പക്ഷേ ആ തെറ്റ് പിടിക്കപ്പെടാതിരിക്കുമ്പോൾ, ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ, അത് വീണ്ടും ആവർത്തിക്കാനായിട്ട് ആ കുഞ്ഞിനൊരു പ്രചോദനം വരും. അതുകൊണ്ട് ട്രസ്റ്റ് എവരി വൺ, ബിലീവ് നോ വൺ. എല്ലാവരും വിശ്വസിക്കുക, പക്ഷെ ഒരാളെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാതിരിക്കുക. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇത് പ്രധാനമാണ്. അവരെ വിശ്വസിക്കുക, അവർ നല്ല കുഞ്ഞുങ്ങളാണ്, നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ആ വിശ്വാസം അവരിലുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുറപ്പിക്കണം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു 5% ഒരു ചോദ്യചിഹ്നം ഇട്ടേക്ക്, അല്ലെങ്കിൽ നമ്മൾ വഞ്ചിതരാകും. അവർ വേണമെന്ന് കരുതി വഞ്ചിക്കുന്നതല്ല, അവർ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളെപ്പറ്റി ഇവർ, നമ്മൾ നല്ല കുട്ടികളാണ് ഇവർ എന്ന് ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ നല്ലതല്ല എന്ന് പറയാനുള്ള ഒരു അന്തരീക്ഷം പോലും, ഒരു സ്വാതന്ത്ര്യം പോലും അവർക്ക് നഷ്ടപ്പെടാൻ ഇടയുണ്ട്. അതല്ല, വാർണിംഗ് സൈൻസിനെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം ആ കുഞ്ഞിലുണ്ടാകുന്നുണ്ടെങ്കിൽ, അത് നിശബ്ദതയാവാം, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനുള്ള ഒരു താല്പര്യമാവാം, അല്ലെങ്കിൽ ആളുകളെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു മടിയാവാം, അതുവരെ കാണിച്ച മിടുക്കുകൾ, നൈപുണ്യങ്ങളിൽ നിന്നുള്ള ഒരു വിട്ടുമാറലാവാം, അങ്ങനെ ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു മാറ്റം കണ്ടാൽ, ടു ബിക്കം വെരി വെരി അറ്റൻറ്റീവ് ടു ആ ചിൽഡ്രൻ, അത് പ്രധാനമാണ്. ഇന്ന് നമ്മുടെ മാതാപിതാക്കളുടെ തിരക്കിൽ, അല്ലെങ്കിൽ സീരിയലിൻ്റെ തിരക്കിൽ, മറ്റ് സൊസൈറ്റി ആഘോഷങ്ങളുടെ തിരക്കിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾക്ക് ഒരു നിശബ്ദതയില്ല. പണ്ട് നമ്മുടെ മുഖം മാറിയാൽ അപ്പച്ചനോ അമ്മച്ചി ചോദിക്കും, എന്ത് പറ്റിയടാ നിനക്ക്, ഇന്ന് അടി കിട്ടിയോ എന്ന് കൃത്യമായിട്ട് ചോദിക്കും. പക്ഷേ ഇന്ന് അവൻ്റെ മുഖം മാറി എന്ന് പോലും, അവൻ എന്നോട് മിണ്ടിയിട്ട് 10 ദിവസമായി എന്ന് പോലും മനസ്സിലാകാത്ത മാതാപിതാക്കളുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് ടു ബി ടോട്ടലി ആൻഡ് ഫുള്ളി അറ്റൻറ്റീവ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വക കാര്യങ്ങൾ മോശമാണ്, അൺഹെൽത്തിയാണ് എന്നൊരു ബോധ്യം കൊടുക്കലാണ്. എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അത്രേ, അപ്പച്ചൻ കുടിക്കുമ്പോൾ ഒരല്പം മോൻ്റെ നാക്കിലിറ്റ് കൊടുക്കുന്നത്, എന്നിട്ട് അതൊരു മഹത്വമായിട്ട് പ്രഖ്യാപിക്കുക. ശരിക്ക് ദേഷ്യം തോന്നേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ കുഞ്ഞിന് ആദ്യത്തെ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പച്ചനാണ്, എന്നിട്ട് അവസാനം കരയേണ്ടി വരുന്നതും ഈ അപ്പച്ചനാണ്. വളരെ വ്യക്തമായിട്ട് ഇവർക്ക് മാതൃക കൊടുക്കുന്ന ആളുകളായിട്ട് മാറണം. എൻ്റെ മകൻ മോശക്കാരനാവാതിരിക്കണമെങ്കിൽ ഞാൻ മോശക്കാരനാവരുത് എന്ന് പറയുന്ന ഒരവസ്ഥ. ഒരു കുഞ്ഞിനോട് ഒരപ്പച്ചൻ എപ്പോഴും പറയും അത്രേ, ഇബ്രാഹിം ലിങ്കൻ നിൻ്റെ പ്രായത്തിൽ ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെ മടുത്തപ്പോൾ കുഞ്ഞ് ചോദിച്ചു, ശരി അപ്പച്ച, എൻ്റെ പ്രായത്തിൽ ഇബ്രാഹിം ലിങ്കൻ എങ്ങനെയായിരുന്നു, അപ്പച്ചൻ്റെ പ്രായത്തിൽ ഇബ്രാഹിം ലിങ്കൻ ആരായിരുന്നു, അമേരിക്കൻ പ്രസിഡൻ്റാണ്, ഇപ്പം അപ്പച്ചൻ ആരാ. ഈ ഒരു ചോദ്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാവിലുണ്ടെന്ന് നമ്മൾ മറക്കാതിരിക്കും. പേടി കൊണ്ട് അല്ലെങ്കിൽ ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടാവാം, പക്ഷേ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നാം ആണ് അവരുടെ ആദ്യത്തെയും രണ്ടാമത്തെയും ഉദാഹരണം. നാം പറയുന്ന കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത്, മറിച്ച് നാം എന്തായിരിക്കുന്നുവോ അതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രതി നമ്മുടെ ജീവിതത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു കടമയും ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാഹചര്യത്തിൽ ആ കുഞ്ഞിനോട് ചേർന്ന് നിൽക്കുക. ബി വിത്ത് ഹിം, ബി സപ്പോർട്ടീവ്, കൂടെ നിൽക്കുക. എന്നിട്ട് അവനെ ചേർത്ത് പിടിച്ച് പറയുക, ഇത്രയും സംഭവിച്ചതൊക്കെ ഓക്കെ, ഐ ആം വിത്ത് യു, നീ കടന്നു പോകുന്ന സ്ട്രഗിൾ എനിക്ക് മനസ്സിലാവും, ഇത് അക്സെപ്റ്റ് ചെയ്യാൻ, നീ ഇങ്ങനെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം നിനക്കുണ്ട് എന്ന് മനസ്സിലാവും, പക്ഷേ വി ആർ വിത്ത് യു എന്നൊരു ഒരു ഒരു ബോധ്യം കൂടി ആ കുഞ്ഞിന് കൊടുക്കാൻ പറ്റണം. കൂടെ അക്കമ്പനി ചെയ്യുക, അവൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ സുഹൃത്താവുക, ശ്രദ്ധയുണ്ടാക്കുക, തിരിച്ചറിയുക ചതിക്കുഴികളുടെ ലോകമാണിത്. അത് മാരകമായ ഇത്തരം വിഷാനുഭവങ്ങൾ മാത്രമല്ല,
ജീവിതത്തിൻ്റെ മനോഭാവങ്ങൾ പോലും പലപ്പോഴും ഉള്ള തെറ്റിദ്ധാരണ, ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതൊന്നും അത്ര പ്രധാനമല്ല, ഇത് സാധാരണമാണ് എന്നിങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾക്ക് അടിമപ്പെട്ടിട്ട് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അതിനുള്ള വഴി പോലും കൊടുക്കാതിരിക്കുക. അച്ഛാ, ഒരു സംശയം, ഈ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ ആളാവാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. കാരണം ഈ പ്രായത്തിൽ പിയർ ഗ്രൂപ്പിൻ്റെ സ്വീകാര്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക്. അതൊരു പ്രഷർ എന്ന് പറയുന്നത് ഇൻഡിറക്റ്റാണ്. അതായത് അതുവരെ വീട്ടിലെ കുട്ടിയായിരുന്ന അപ്പച്ചനെയും അമ്മച്ചിയെയും പൊന്നുപോലെ നോക്കുകയും എപ്പോഴും കൂടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുകയും ചെയ്ത കുട്ടി പെട്ടെന്ന് കൂട്ടുകാരുടെ സുഹൃത്തായിട്ട് മാറുകയാണ്. പിന്നെ അവന് വീടിനോടല്ല ഇഷ്ടം, കൂട്ടുകാരോടാണ്. ആ പ്രായത്തിൽ, പ്രത്യേകിച്ച് അഡോളസൻറ്റ് കാലഘട്ടത്തിൽ, ഈ കൂട്ടുകാരുടെ ഹീറോ ആവാനാണ് അവന് ഏറ്റവും വലിയ താല്പര്യം. അവരുടെ ഇടയിൽ സ്വീകരിക്കപ്പെടാൻ, അവരുടെ ഇടയിൽ ആഘോഷിക്കപ്പെടാൻ, അല്ലെങ്കിൽ അവർ അക്നോളജ് ചെയ്യുന്ന ഒരാളായിട്ട് മാറാനായിട്ടുള്ള ഏക ശ്രദ്ധ ഈ കുഞ്ഞിനുണ്ടാവും. അതുമാത്രമാണ് അവൻ്റെ ആഗ്രഹം. അതാ കുഞ്ഞ് ചീത്തയായതുകൊണ്ടല്ല, അവൻ്റെ വളർച്ചയുടെ ഒരു നീഡാണ്. വളർച്ചയുടെ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഉത്തരവാദിത്വപ്പെട്ട ഒരു മച്യൂരിറ്റിയുള്ള ആളായിട്ട് മാറാനായിട്ട് ദൈവം കൊടുത്ത പ്രക്രിയയുടെ ഭാഗമാണ്. പക്ഷേ എവിടെയാണ് അവൻ ചെന്നുപെടുന്നു എന്നുള്ളത് പ്രധാനം. ഇങ്ങനെ ഒരാഗ്രഹമുണ്ട്, ഒരു വലിയ ഒരു ആവശ്യമുണ്ട് അവന്. ദർ ഇസ് എ നീഡ്, സൈക്കോളജിക്കൽ നീഡുണ്ട് ഈ ഗ്രൂപ്പ് ഇവനെ അക്സെപ്റ്റ് ചെയ്യാനും ഈ ഗ്രൂപ്പ് ഇവനെ പ്രധാനമായിട്ട് കാണാനും. പല കെടുതികളിലും ഇവൻ ചെന്ന് ചാടുന്നത് അങ്ങനെയാണ്. കൊട്ടേഷൻ സംഘങ്ങളിൽ ഇത്തരക്കാരെ ആളുകൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഇതും ഈ ഒരു വളർച്ചയുടെ പ്രത്യേകത മുൻനിർത്തിയിട്ടാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ആളാവാൻ വേണ്ടി ഏറ്റവും ക്രൂരനായ കൊലയാളിയാവാൻ പോലും മടിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ പണ്ട് പറയില്ലേ, ടെൽ മീ ഹൂ യു ആർ, യുവർ ഫ്രണ്ട്സ് ആർ, ഐ ടെൽ യു യുവർ ക്യാരക്ടർ. ടെൽ മീ വാട്ട് ബുക്സ് യു റീഡ്, ഐ ടെൽ യു വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ യു ആർ. അതുപോലെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരെ അറിയുക. അപ്പച്ചനും അമ്മച്ചിയും അറിയാത്ത ഒരു കൂട്ടുകാരനും ഒരു കൂട്ടുകാരിയും ഈ മകനുണ്ടാവാൻ പാടില്ല. അതവരെ ഒളിഞ്ഞു നോക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ നാണം കെടുത്താനോ ഒന്നുമല്ല, പക്ഷെ അവരുടെ സുഹൃത്താവാൻ. അവരെ വിളിക്കുക വീട്ടിലേക്ക്, വല്ലപ്പോഴും ഒരു കാപ്പി കൊടുക്കുക, അവർക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളോട് വന്ന് സംസാരിക്കാം. അങ്ങനെ ഒരു ഫ്രീഡം അവർക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ കൂട്ടത്തിലൊരു നല്ല കുഞ്ഞുണ്ടാവാം, ഇവൻ വഴി തെറ്റിപ്പോകുന്നതിൽ സങ്കടപ്പെടുന്ന അവൻ വന്ന് നിങ്ങളോട് പറയും, നോക്ക് അപ്പച്ച, നോക്ക് അമ്മച്ചി, ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന്. ഡാർലിങ് ചോദിച്ചത് 100% ശരിയാണ്. പലപ്പോഴും ഈ പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷർ, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിൽ എത്തിപ്പെടാനുള്ള, അതിനാൽ അക്സെപ്റ്റ് ചെയ്യപ്പെടാനുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം ഇതിലേക്ക് നയിക്കും. ലഹരി ഉപയോഗം കൊണ്ട് നട്ടം തിരിയുന്ന അനേകം കുഞ്ഞുങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. എന്ന് പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും ഇതിനെപ്പറ്റിയിട്ടുള്ള വാർത്തകൾ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. മക്കളുടെ ലഹരി ഉപയോഗം മൂലം വളരെയധികം വേദന അനുഭവിക്കുന്ന ധാരാളം മാതാപിതാക്കൾ നമ്മുടെയൊക്കെ അയൽവക്കങ്ങളിൽ തന്നെയുണ്ട്. ലഹരി കൊണ്ട് ജീവിതം നശിപ്പിച്ച ചെറുപ്പക്കാരെ നമുക്കറിയാം. എങ്ങനെയാണ് ഇതിൽ നിന്നും തടയിടാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക മേഖലകൾ എന്തൊക്കെയാണ്? കുടുംബത്തിൻ്റെ പ്രാധാന്യം എന്താണ്? എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടത്? എന്തെല്ലാമാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ ശ്രദ്ധിക്കേണ്ടത്? അവരെ നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ മക്കളായിട്ട് വളർത്തുമ്പോൾ ഏതെല്ലാം മേഖലകളിൽ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്? അവരെ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അച്ഛൻ നമുക്കിന്ന് പറഞ്ഞു തരികയുണ്ടായി. എനിക്ക് തോന്നുന്നു ഈ കേട്ടുകൊണ്ടിരുന്ന നമ്മൾ ഓരോരുത്തർക്കും, ഒന്നുകിൽ നമുക്കറിയാവുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയായിട്ടുള്ള ഒരാൾക്ക്, നമ്മുടെ ബന്ധുക്കളിൽ ഒരാൾക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കാവുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് ഇന്ന് ഈ എപ്പിസോഡിൽ കൂടി, ഈ കൗൺസിലിംഗ് കോർണറിൻ്റെ ഈ ദിവസത്തിൽ കൂടി അച്ഛൻ നമുക്ക് തന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ഈ അറിവിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നൊരപേക്ഷയുണ്ട്. കാരണം നല്ലൊരു യുവതലമുറ ഉണ്ടാവുക എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ കരുത്താണ്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം നശിച്ചു പോകും. അതിന് നമ്മളായിട്ട് ഇട ആകരുത് എന്ന് ഒരു അപേക്ഷ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മുമ്പിലേക്ക് വെക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും
അച്ഛൻ്റെ ഈ മറുപടി വളരെ പ്രചോദനകരമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള മാതാപിതാക്കളാണെങ്കിൽ, ചെറിയ മക്കളുള്ള മാതാപിതാക്കളാണെങ്കിൽ, തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു മുൻകൂറായി കിട്ടുന്ന ഒരു ഉപദേശമായിട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡൻസായിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ചേർത്ത് നിർത്തുക, സ്നേഹിക്കുക, അവരുടെ ജീവിതങ്ങളെ ആഘോഷിക്കുക. ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായിട്ട്, ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് പറയുന്ന മാതിരിയുള്ള മക്കളായിട്ട് നമ്മുടെ മക്കൾ വളർന്നു വരുവാനായിട്ട് എത്രത്തോളം മാതാപിതാക്കൾക്ക് സഹായിക്കാൻ സാധിക്കുമെന്ന് അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. ഈ ഇത്രയേറെ നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ, നിങ്ങൾക്ക് ഉത്തരം തേടേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ചോദ്യങ്ങളോ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ശാലോം ടിവിയുടെ കൗൺസിലിംഗ് കോർണർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ മുഖേനയോ ഇമെയിൽ മുഖേനയോ എഴുതി അറിയിക്കാവുന്നതാണ്. നല്ലൊരു മറുപടിയുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക്. നന്ദി, നമസ്കാരം.